സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോ തൃശൂരിൽ അന്തരിച്ചു. ആ വാർത്തയുടെ ഏറ്റവും പുതിയതായി വന്ന വിശദാംശങ്ങളാണ്. എസ് എഫ് ഐയുടെ പ്രവർത്തകനായി പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന സൈമൺ ബ്രിട്ടോ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് ജീവിക്കുന്ന രക്തസാക്ഷിയായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. മുൻ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി നിയമസഭയിലെത്തി എം എൽ എയുമായി ദീർഘകാലം വീൽചെയറിലായിരുന്നു. പതിറ്റാണ്ടുകളോളം വീൽചെയറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. അല്പസമയം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന സൈമൺ ബ്രിട്ടോ. ഇപ്പോൾ വിശദാംശങ്ങളുമായി ശ്യാം എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിശദാംശങ്ങൾ? അല്പം മുൻപാണ് സൈമൺ ബ്രിട്ടോ അന്തരിച്ചത്. അദ്ദേഹം തൃശ്ശൂരിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തക രചനയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെച്ച് ആയിരുന്നു, അവിടെ വെച്ച് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ തൃശ്ശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്.